ഹലോ വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബ്രെഡും തേങ്ങയും മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് കേട്ടോ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഈ ഒരു സ്നാക്കിലേക്ക് ഞാനിവിടെ ആറ് സ്ലൈസസ് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു നാല് സ്ലൈസസ് ബ്രെഡ് ചേർത്താൽ മതിയിട്ട് ആദ്യം അപ്പോൾ ഞാനിത് ചെറുതായിട്ട് കൈകൊണ്ടൊന്ന് പിച്ചിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു കാൽ കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം തേങ്ങ ഒരുപാട് ചേർക്കണ്ടട്ടോ കാൽ കപ്പ് മതി ഈ ഒരു അളവിൽ ചെയ്യുമ്പോൾ ഇത്ര മതി ഇനി മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നാല് വലിയ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഞാനിത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലേക്കൊരു കോഴിമുട്ട ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കോഴിമുട്ട ചേർക്കുമ്പോൾ കുറച്ച് ഇതൊന്ന് ലൂസായ പോലെ ഉണ്ടാവും അപ്പോൾ അതിലേക്ക് നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുള്ള ആ ബ്രെഡിൻ്റെ രണ്ട് കഷ്ണമല്ലേ അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കുക നമുക്ക് കൈ വെച്ചിട്ട് ഉരുട്ടി എടുക്കാനുള്ള പാകത്തിന് കിട്ടണം കേട്ടോ ഇത് ഇപ്പോൾ വേണമെങ്കിൽ വീണ്ടും ചിലപ്പോൾ ബ്രെഡ് ചേർക്കേണ്ടി വരും കോഴിമുട്ടയൊക്കെ പല സൈസിലല്ലേ ഉണ്ടാവുക എന്നിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാം ഞാനിവിടെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് മാറ്റുന്നത് എന്നിട്ട് നല്ല ചൂടുള്ള എണ്ണയിൽ ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ആദ്യത്തെ ബാച്ച് ഫ്രൈ ചെയ്തപ്പോൾ എണ്ണ നല്ല ചൂടുള്ളതുകൊണ്ട് കരിഞ്ഞു പോയിട്ടോ അപ്പം നല്ല ചൂടുണ്ടാവരുത് എണ്ണ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതാക്കി ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുക എന്നിട്ട് ഇത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആ മുട്ടയുടെ ആ ഒരു പച്ചമണൊക്കെ പോയി കിട്ടണം നല്ലപോലെ ഫ്രൈ ആയിട്ട് കിട്ടണം ചെറിയ തീയിൽ വെച്ചിട്ട് സമയം എടുത്തിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക അല്ലെങ്കിൽ പുറംഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും ഉള്ളിൽ ആ ഒരു മുട്ടയുടെ പച്ചമണൊന്നും മാറില്ല അപ്പോൾ അതുകൊണ്ട് സമയം എടുത്തിട്ട് ഫ്രൈ ചെയ്യാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പം ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് വളരെ പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്